സാറിന് സുഖമില്ല, സാറിനി അധികാലം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചൂടെന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല കമലെ. അങ്ങനൊരു ദിവസം പെട്ടെന്ന് വെട്ടിമാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേറൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ ചേച്ചി. അമ്മ അങ്കിളും ആൻറ്റിയും ഒക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഒരുപാട് തിരക്കിയില്ലേ. ഇപ്പൊ ചേച്ചി സങ്കടപ്പെട്ടിരിക്കുമ്പോ അതിന്റെ നൂറട്ടി സങ്കടം അവർക്കൊക്കെ. മൈഥിലി ആൻറ്റി എന്നോട് ഒരുപാട് സംസാരിച്ചു. പറയുന്നതിൽ ഒരു വാക്ക് പോലും എനിക്ക് കളയാനില്ല. എന്നിട്ടും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. യാമിയും കമലയും കൂടി ചെയ്യേണ്ട ഒരു സഹായം എന്താണെന്നറിയോ? അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സാറുണ്ടാകുന്നത് വരെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് കരഞ്ഞോട്ടെന്ന് പറയൂ. പറയാം, പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? കൂടുതൽ കൂടുതൽ വേദനിക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും പറ്റുമോ? ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് സാറിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ ആട്ടി ഓടിക്കുക. ഞാനെന്തോ വലിയ തെറ്റെയ്യാൻ പോകുന്നു പറയുക. അറ്റ്ലീസ്റ്റ് സാറിനൊന്ന് അടുത്ത് കാണാൻ, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുക, അടുത്തിരുന്നൊന്ന് പരിചരിക്കുക. അതിലെങ്കിലും ഭാഗ്യം ലഭിച്ചാൽ മതിയായിരുന്നു എനിക്ക്. അതവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആവണിച്ചേച്ചിയുടെ ഭാവി ആലോചിക്കുന്നവർ അങ്ങനെ ചെയ്യില്ല. അവരുടെ മുമ്പിൽ കരയാതിരിക്കാൻ ആവണി നോക്കണം. ഞാൻ നോക്കുന്നുണ്ട് കമലെ. ചില നേരത്ത് പൊട്ടിപ്പോയ പിടിച്ചാൽ കിട്ടില്ല, അത്രേ ഉള്ളൂ. ഫാദർ, മുമ്പ് അരുണിന്റെയും കുട്ടി നാട്ടിലേക്ക് പോകുമായിരുന്നില്ലേ? ഇപ്പൊ അടുത്തെങ്ങും പോയിട്ടില്ല അല്ലേ? ഇല്ല, എന്തു പറ്റി? അല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ വല്ലതും ഫാദർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം. എന്റെ നാടിനെ കുറിച്ച് അധികമൊന്നും ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ഇപ്പൊരു ഇഷ്ടം? ഈ നാടൊഴിച്ച് വേറെ ഏത് നാടും എനിക്കിപ്പോ സമാധാനമുള്ളതാ. അതുകൊണ്ടാ ഈ റിട്ടയർമെന്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു നരകമാണ് ഫാദർ. പണ്ട് നിർത്താതെ ഓടി ജോലി ചെയ്തിരുന്നപ്പോ ശരീരത്തിന്റെ ക്ഷീണം അറിയില്ല, മനസ്സിന്റെ ക്ഷീണം അറിയില്ല. ഇപ്പൊ അതല്ല അവസ്ഥ. കൺമുന്നിൽ നിന്നൊരു വാക്കൊരാൾ പറഞ്ഞാൽ തകർന്നു പോകും. എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് ചെയ്താൽ അതിന് തളർച്ച. ഫാദർ പോകുന്നുണ്ടെങ്കിൽ പറ. അരുൺ എന്നോട് ചോദിച്ചു മോളുമായിട്ട് കുറച്ച് ദിവസം എവിടെയെങ്കിലും പോകട്ടെ എന്ന്. അതിനിടയിൽ താനും യാത്ര പ്ലാൻ ചെയ്യുന്നു. എന്താടോ എല്ലാവരും ഇറങ്ങിപ്പോകാനാ ഉദ്ദേശം? എന്റെ സങ്കടം മുഴുവൻ ആ കുഞ്ഞിനെ ഓർത്താ ഫാദർ. ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് ആ കുഞ്ഞിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ അതിന്റെ ഒരു ഇരിപ്പ് കാണണം. എവിടെയെങ്കിലും ഒരു മൂലയില്, വാതിലിന്റെ പിറകില്. ഇന്ന് രാവിലെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞു കിടന്നുറങ്ങുന്നത് കട്ടിലിന്റെ താഴെയാ. അനാഥാലയത്തില് അത്രയും കഷ്ടം പിടിച്ച അവസ്ഥയില് ആ കുഞ്ഞു കിടന്നിട്ടുണ്ടാവുമോ? ഇല്ലല്ലോ. അതിന്റെ മനസ്സ് വേദനിക്കുന്ന നിമിഷം അതിന് കാരണക്കാരായ എല്ലാവർക്കും അതിന്റെ ശാപം ഉണ്ടാവും. താൻ നിയന്ത്രണം വിടല്ലേ? ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പാടുണ്ട്. അതിന്റെ കാരണം ഒരു സ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു ഞാണുമക്കളിയാ. തന്റെ കുടുംബത്തെ സംബന്ധിച്ച് അവിടുത്തെ കാരണം ഒരു താനാണെന്ന്. ചുമടെടുക്കുന്ന ഇഷ്ടമാണ് ഫാദർ, പക്ഷേ എന്റെ തലയ്ക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതലായാൽ ഞാനെന്ത് ചെയ്യും? അരുൺ ഒരു മെഡിക്കൽ ചെക്കപ്പിനെ കുറിച്ച് കൂടെ കൂടെ പറയാറുണ്ട്. അവന് നിർബന്ധമാണ് എന്നെ കൊണ്ടുപോകാൻ. വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ അവസാനിച്ചിട്ടൊരു പോക്കുണ്ടാവും തോന്നുന്നില്ല. താനൊരു കാര്യം ചെയ്യും, ആ ചെക്കപ്പ് അങ്ങ് നടത്ത. അതിന് വൈകിക്കണ്ട. ഞാനില്ല ഫാദർ, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ആവാം. അല്ലടോ, തന്റെ അവസ്ഥ വെച്ച് അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാ. ഹൃദയം ചിലപ്പോൾ തകർന്നിരിക്കും. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ സുരക്ഷിതമായൊരു ഹൃദയം കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഫാദർ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെ കടുപ്പം കൂട്ടുക, അത് മാത്രമാണ് ഒരു മാർഗം. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ദൈവം അത്ര ക്രൂരനൊന്നുമല്ല രംഗനാഥ. വേദനകൾക്ക് തൈലം പുരട്ടും, മുറിവേറ്റ തലോടും എന്നൊക്കെയാ കണക്ക്. തോറ്റുപോവില്ലടോ.
തെറ്റ് ചെയ്യാത്തവർക്ക് തോൽവിയില്ലെങ്കിൽ നമുക്കും തോൽവിയില്ല. എന്താ മൂന്നുപേരുടെയും മുഖമല്ലായിരിക്കുന്നത്? സാധാരണ ഇങ്ങനെയല്ലോ, ചിന്നിടം പിടിച്ചു കുളിക്കുന്നതാണല്ലോ മൂന്നാളുടെയും ശീലം. മുമ്പത്തെ പോലെ എന്നെ തടയാനോ ഉത്തരം പറയിപ്പിക്കാനോ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്കിരിക്കാം. ആവണി, താൻ എന്തു പണിയാടോ കാണിച്ചത്? അമ്പലത്തിൽ പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? തന്നെ കാണാതെ എല്ലാവരും പേടിച്ചല്ലോ. സാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവണി പോയത്. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അമ്മ അതിന്റെ സീരിയസ്നെസ് പറഞ്ഞപ്പോഴാ. എക്സ്ട്രീംലി സോറി സാർ. നിങ്ങൾ വീണ്ടും വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സഹതാപം ഉണ്ടല്ലോ, അതെനിക്ക് ആവശ്യത്തിന് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അത് ഒരാളിൽ നിന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല. നമ്മളൊക്കെ ഇപ്പം നല്ല കൂട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ സംസാരം അങ്ങ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടാം, എന്തെങ്കിലും മത്സരം നടത്താം. അവിടെ ഈ സാറും കുട്ടിയൊന്നും നോക്കണ്ട, എന്തു പറയുന്നു? അതൊന്നും വേണ്ട. സാറിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എടോ, ഈ ദൈവം എന്ന് പറഞ്ഞാലേ നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യര് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നെ വിശ്വാസമുണ്ട്, യാമിയെ വിശ്വാസമുണ്ട്, കമലെ വിശ്വാസമുണ്ട്. അപ്പോ അതും ദൈവത്തിൽ വിശ്വസിക്കുന്നതും ഒരുപോലെയല്ലേ? പിന്നെ രഞ്ജിത്ത്, ഡോക്ടർ മൈഥിലി, അങ്ങനെ എത്ര പേര്. ചെറിയ പരിചയം മാത്രമുള്ളവന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നില്ലേ? അവരൊക്കെ തന്നെയല്ലേ ദൈവം? എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, സാറിനൊന്നും സംഭവിക്കില്ല. അപ്പോ പ്രശ്നം തീർന്നല്ലോ. താനെന്തിനാ ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കുന്നത്? എടോ, താനെന്ന് അടുക്കളയിൽ കയറാൻ പോയപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് തൻ്റെ കൂട്ടുകാർക്ക് ഓരോ ചായ ഇട്ട് കൊടുത്തോ കൂട്ടത്തില്. എനിക്കും നല്ല കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ. എന്താ പറ്റില്ലേ? സാർ ചിരിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ കരയിക്കല്ലേ? സാർ, ഞങ്ങൾക്കൊന്നും നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എങ്ങനെയാ സാറിനത് പറ്റുന്ന? അതൊരു വല്ലാത്ത ചോദ്യമാണ് യാമി. ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ പലതും സംഭവിക്കും, അത്ര തന്നെ. നിങ്ങളാരും ഇങ്ങനൊരവസ്ഥയിൽ എത്താതിരിക്കട്ടെ, വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ നെറ്റിൽ മുഴുവൻ സെർച്ച് ചെയ്തു, കുറേ ഡോക്ടർമാർക്ക് എൻക്വയറീസ് അയച്ചു. പക്ഷെ ശുഭപ്രതീക്ഷ ഒന്നും കിട്ടിയില്ല അല്ലേ? എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ? ഇത് നല്ല സ്പിരിറ്റിൽ എടുക്ക്. അവണി, താനകത്തേക്ക് ചെല്ലു. അയാളൊരു പാവമാണ്, എന്തെങ്കിലും മനസ്സിൽ കയറിയാ പെട്ടെന്ന് പോവില്ല. ഞങ്ങളും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാധിക്കണം, അയാൾ ഇതൊക്കെ മറക്കണം. സാറിൻ്റെ അടുത്ത് ഒരുപാട് നേരം ഇരിക്കണം, സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവൻ ചേച്ചിക്ക്. അതിൻ്റെ ഒരു ആവശ്യമില്ല. സങ്കടങ്ങൾ മാഞ്ഞു പോകുന്നൊരവസ്ഥയിലായിരിക്കണം, എന്നെന്നും ഒട്ടിച്ചൊരവസ്ഥയിലാവരുത്. ഞാൻ പ്രതീക്ഷിച്ചു താനിവിടെ ഇതാ ചെയ്യാന്ന്. എന്താ ആവണി, തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു കാര്യം ചെയ്തോ, താനവിടെ പോയിരുന്നോ, ചായ ഞാൻ ഇട്ടോളാം. സത്യം പറഞ്ഞാൽ നമുക്കിടയിൽ ഇപ്പൊ ചോദിക്കാൻ ചോദ്യങ്ങളുമില്ല, പറയാൻ ഉത്തരങ്ങളുമില്ല. പക്ഷെ വിങ്ങിപ്പൊട്ടി താൻ എന്തൊക്കെയോ പറയുന്നു,
ചിരിച്ചും കളിച്ചും ഞാൻ അതിനൊക്കെ മറുപടിയും പറയുന്നു. ചിലത് തന്നെ വേദനിപ്പിക്കും, ചിലത് എന്നെയും. അതുകൊണ്ടാണോ പറഞ്ഞത് വേണ്ടെന്ന്? തമ്പു ചെല്ല്. എന്താ, എന്തിനാ വന്നത് അരുൺ? അത് നിങ്ങൾ എന്ത് പ്രാന്തി കാണിക്കുന്നത്? ഇവിടുത്തെ സിറ്റുവേഷൻ മുഴുവൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ബോധമില്ലാണ്ട് പെരുമാറുകയാണോ? അരുൺ ഞാനൊന്ന് പറയട്ടെ. വേണ്ട, നിങ്ങൾ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കുടുംബത്തിൽ ദോഷമുള്ളതൊന്നും ചെയ്യരുതെന്ന്. കണ്ടില്ലേ ഞങ്ങളെ ഇവര് കയറി വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വസ്ഥതയില്ല എനിക്ക്. ഇവരെ സ്നേഹി ഇവിടെ വെച്ചെങ്ങാനും കണ്ട അതോടുകൂടി തീർന്നു. ചൈതന്യ, അരുൺ പറയുന്നത് സത്യമാ. സ്നേഹ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇതുവരെ ശാന്തമായിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടുമില്ല, കുഞ്ഞിനോട് പോലും. അതൊക്കെ എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ ഈ വരവിന്റെ ഉദ്ദേശം എന്താ? നശിപ്പിക്കാൻ, എല്ലാം നശിപ്പിക്കാൻ. അല്ലാണ്ട് എന്താ? മനസ്സ് നിറയെ ദുഷ്ടബുദ്ധിയാ. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ക്രൂരത ചെയ്യൂ? അരുൺ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയില്ല, ഒന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ? ചൈതന്യെ ഞാൻ വിളിച്ചു വരുത്തിയതാ. എന്തിന്? അതെന്ത് ചോദ്യാച്ചാ? ചൈതന്യക്ക് ഇവിടെ വരാനുള്ള അധികാരമില്ലേ? ചൈതന്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ ഇല്ലേ? ട്രീസമോള്. സ്നേഹ, ട്രീസമോളുടെ കാര്യത്തില് എനിക്കിന്നൊരു വ്യക്തമായൊരു തീരുമാനം എടുക്കണം. അതിനാ ഞാൻ ചൈതന്യെ വിളിച്ചു വരുത്തിയത്. സ്നേഹ, അത് വേണ്ട. കൊറേ കാലം വലിയ വലിയ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നില്ലേ? കുറച്ചു കാലം ഞാനും കൊണ്ട് നടക്കട്ടെ. ചൈതന്യ വാ. അങ്കിളെ, ഇത് അപകടമാ. റീസമോളുടെ മുമ്പിലേക്ക് സ്നേഹ അവളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്നേഹ അവരെ തമ്മിൽ ചേർക്കാൻ പോകുന്നല്ലേ? ഏയ്, താൻ എന്തായി പറയുന്നത്? അതെങ്ങനെയാ ശരിയാവുക? റീസമോൾ എങ്ങനെയാ നമ്മളെ വിട്ടു പോവുക? ചൈതന്യ അവളുടെ അമ്മയാണ്. സ്നേഹ കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെങ്കിൽ സ്നേഹം നമ്മൾ ഇപ്പൊ തടയണം. അരുൺ, ദത്തെടുത്ത കുട്ടിയെ കുറിച്ച് കൂടെ കൂടെ എൻക്വയറികളുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞ് നിങ്ങളുടെ കൂടെ ഇല്ലാന്നറിഞ്ഞാൽ സ്വന്തം അമ്മയാണ് കൊണ്ടുപോയെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖവിലേക്ക് എടുക്കില്ല. അതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ നമുക്ക് വേണ്ടത് മോളെ ചൈതന്യ കൊണ്ടുപോവില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. ആ ഫാദറിനെ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വിളിക്കേ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. വിളിക്കങ്ങളെ. ഞാൻ വിളിക്കാം. അരുൺ, സ്നേഹ അനുവദിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, മോളെയും കൊണ്ട് ചൈതന്യ ഇവിടുന്ന് പോകില്ല. താൻ എന്താ ഒന്നും പറയാത്തെ? എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ലെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കില്ല. കമലയും യാമി ഇറങ്ങിയപ്പോ കൂടെ തനിക്ക് ഉറങ്ങാമായിരുന്നില്ലേ? അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഭാഗ്യം, അതൊക്കെ കഥകളായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. ജീവിതാനുഭവം കുറവായതുകൊണ്ടാവാം താനിപ്പോഴും ആ കഥകളിൽ ചിലത് സത്യമാവുമെന്ന് വിശ്വസിക്കുന്നത്. അല്ലേ അവണി? അവണി, തനിക്കൊരു വലിയ ഡ്യൂട്ടിയുണ്ട്. തൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി. സത്യത്തിൽ താൻ ചെയ്യേണ്ടത് അതിനുവേണ്ടി മനസ്സിനെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്, കഷ്ടപ്പെടുക എന്നുള്ളതാണ്. തൻ്റെ അമ്മയ്ക്കും തന്നെ കൂടെ നിർത്തിയ രഞ്ജിത്തിനും അനാമികയ്ക്കും അഭിമാനമാവുന്ന രീതിയിൽ വളരുക എന്നുള്ളതാണ്. ഒന്ന് നിർത്തോ, എനിക്കൊരു വളർച്ചയും വേണ്ട. ഒപ്പം അവസാനിക്കാൻ പറ്റിയ അത്രയ്ക്ക് സന്തോഷം. മണ്ടത്തരം പറയാതിരിക്കെ, പ്രിയപ്പെട്ടവരോടൊപ്പം മരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യനുണ്ടാവില്ലായിരുന്നു. ഇല കൊഴിയുന്നത് പോലെ അത് കൊഴിഞ്ഞു പൊക്കിയോണ്ടേയിരിക്കും. അവിടെ പുതിയത് വരും, അത്രേ ഉള്ളൂ. സാറിന് ശരിക്കും ഇഷ്ടമായിരുന്നു. ഒരു കുറവുകളും ഇല്ല തനിക്ക്. താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ
ഒരിഷ്ടം ഞാൻ പരിശോധിച്ചിട്ടില്ല. കാരണം എനിക്കെന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞ അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്തു പോയ ഒരു തെറ്റായിട്ടാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ കാണുന്നത്. നമ്മുടെ പെരുമാറ്റം, ഞാൻ കാണിച്ച അടുപ്പം, അതൊക്കെ തെറ്റായ അർത്ഥത്തിൽ കുട്ടിക്ക് തോന്നിയെങ്കിൽ മാപ്പ്. സാറ് മാപ്പൊന്നും പറയണ്ട. ആ വഴിക്ക് സഞ്ചരിച്ചത് സാറല്ലല്ലോ, ഞാനല്ലേ. ഇനി അങ്ങോട്ട് എണ്ണി തിട്ടപ്പെടുത്താവുന്ന നാളുകളേ ഉള്ളൂ. ഓർക്കാവുന്ന നല്ലൊരു നിമിഷം ആവണിയും എൻ്റെ മനസ്സിലുണ്ടാവും. നമ്മുടെ സൗഹൃദത്തിന് ആ ഒരു അർത്ഥം മതി. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് താൻ പറഞ്ഞത് സിൻസിയറായിട്ടാണെങ്കിൽ, ഇപ്പോൾ താൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ താൻ അനുസരിക്കുക എന്നുള്ളതാണ്. ഒന്നും ബാക്കിയേക്ക് പോവാൻ എനിക്ക് താല്പര്യമില്ല. നോക്ക്, ഒരു നിമിഷം മനസ്സുറച്ച് ഞാനിതൊക്കെ മറികടന്നോളാം സാർ എന്ന് ആവണി പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനിപ്പോ രഞ്ജിത്തിനെ വിളിച്ചിട്ടുണ്ട്. എന്തിന്? തന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. കുറച്ചു നേരം കൂടെ ഇരിക്കാൻ പോലും ഇരുന്നാ എനിക്ക് നഷ്ടമുണ്ടായിട്ടല്ല, തനിക്ക് തന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. അത് വേണ്ട കുട്ടി. കുറെ ബുക്സ് ഉണ്ട്, അത് ഞാൻ രഞ്ജിത്തിന്റെ കയ്യിൽ കൊടുത്തേക്കാം, വായിക്കണം. ഇനിയിപ്പോ നാളൊരു ജോലി കിട്ടി ജീവിതം സെറ്റായാലും വായന ഒരു ശീലമാക്കണം. ലോകത്തെ അറിയാനും അടയാളപ്പെടുത്താനും ഇതിനേക്കാൾ നല്ലൊരു മാർഗം ഇല്ല. ഒക്കെ ശരിയാവോടും സാർ. പരസ്പരം ക്ഷമ പറച്ചിലില്ല, മാപ്പ് ചോദിക്കലും ഇല്ല, അതൊക്കെ തീർന്നു. ഒരു അധ്യാപകൻ പുതിയതായി വന്നു, അയാൾ സ്ഥലം മാറിപ്പോയി, അങ്ങനെ കരുതാവൂ. അത്ര സിമ്പിളായിരിക്കണം, കേട്ടല്ലോ. എന്തായി രംഗനാഥ, ചൈതന്യ പോയോ? ഇല്ല ഫാദർ, ആ കുട്ടി അകത്ത് തന്നെയുണ്ട്. ഫാദർ, എന്തോ അപകടമാണെന്ന് എനിക്കൊന്നു വന്ന്. മോളെ അവളുടെ ഒപ്പം ഞാനും വിടുവോ? എടാ, എന്ത് ഭണ്ഡത്തരോടാ നീ പറയുന്നു? ചൈതന്യ ട്രീസമോളുടെ അമ്മയാണെന്നുള്ളത് സത്യമാണെങ്കിലും നിയമപരമായി ചൈതന്യക്ക് ട്രീസമോളുടെ മേലൊരു അവകാശമില്ല. അപ്പൊ പിന്നെങ്ങനാ? അത് മാത്രമല്ല, ചൈതന്യ പുറത്തെവിടെയോ പോവുകയാണ്, അങ്ങനെ ആ കുട്ടി എന്നോട് പറഞ്ഞു. എങ്കിൽ സംശയിക്കണം ഫാദർ, അത് അറിഞ്ഞിട്ടാണ് സ്നേഹ അവളെ വിളിച്ചു വരുത്തിയെങ്കിൽ ഉറപ്പായിട്ടും സംശയിക്കണം. ഞാൻ അവളെ വിളിക്കാം ഫാദർ. ഫാദർ ഒന്ന് ചോദിച്ചു നോക്ക്. വേണ്ട, നമ്മുടെ മുമ്പിലേക്ക് തന്നെ എന്തായാലും വരുമല്ലോ, അപ്പൊ ചോദിക്കാം. ചൈതന്യ, ഇനി എന്നായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരിക? ഞാൻ വരില്ല. ഞാൻ ഈ നാട്ടിൽ വരുന്നത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവും. എനിക്ക് ബുദ്ധിമുട്ടാവില്ല, അതോർത്ത് വരാതിരിക്കണ്ട. വേണ്ട സ്നേഹം, ഇത്രയും തന്നെ സ്നേഹം ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ ഇറങ്ങട്ടെ. മോളെ, ആൻറ്റിക്ക് ഉമ്മ കൊടുക്ക്. എന്താ കുട്ടി, എന്താ ഉണ്ടായത്? സ്നേഹ എന്താണ് മോളോട് പറഞ്ഞത്? ചൈതന്യ വിദേശത്തേക്ക് പോവാണ്, ഇനി പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല. ചൈതന്യ അവളുടെ മകളെ കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് കരുതി ഞാനാ വിളിപ്പിച്ചത്. ഞാൻ ചൈതന്യയെ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. സ്നേഹ, ഞാൻ അരുൺ, ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇനി സംസാരിക്കാനുണ്ട്. പോട്ടെ ഫാദർ, ഇനി നമ്മൾ കണ്ടുമുട്ടൊന്നും അറിയില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും. അരുൺ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി ഞാൻ ഇനി വരില്ല. ധൈര്യമായിട്ടിരുന്നോളൂ, ഞാൻ വരട്ടെ. പോവാം. എന്തൊക്കെയാ ഫാദർ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒരമ്മ
മറ്റൊരമ്മയെ തിരിച്ചറിഞ്ഞു. അതാണ് കാര്യം. ഇവിടെ വന്നു കയറിയത് മൂന്ന് പേരും കൂടിയാ, യാമിയും കമലയും പിന്നെ ഇയാളും. എന്തിനായിരിക്കും എന്നറിയാലോ? മാപ്പ് പറച്ചില്, കരച്ചില്, അതൊക്കെ ഇവരുടെ ഒരു രീതിക്ക് ചേരാത്ത കാര്യങ്ങളാ. അവരെ ഒരുവിധം ഞാൻ പറഞ്ഞു വിട്ടു. ഇയാൾ ഒറ്റയ്ക്ക് ഇവിടെയായി. അല്ല, താൻ തിരക്കിലൊന്നും ആയിരുന്നില്ലല്ലോ അല്ലേ? ആമണി, പോവാൻ മോളെ. അല്ല, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം. രഞ്ജിത്തും അനാമികയും തന്നോട് കാണിക്കുന്ന ഈ സ്നേഹമുണ്ടല്ലോ, അതാർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. ഇക്കാലത്ത് സ്വന്തം സഹോദരങ്ങളെയും അച്ഛനെയും അമ്മയും ഒരു ബാധ്യതയായിട്ട് കാണുന്നവരാണ്. പക്ഷേ ഇവിടെ ഇവർ തനിക്ക് തരുന്ന ഒരു സ്ഥാനമുണ്ട്, സ്വന്തത്തിനും ബന്ധത്തിനുമൊക്കെ ഉപരിയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇയാള് തൻ്റെ ഏട്ടനാണോ അതോ ഇവർക്ക് താൻ മോള് തന്നെയാണോ, അത് വേർതിരിച്ചറിയാൻ അവർക്ക് തന്നെ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇവരുടെ അഭിമാനം അതിന് കഴിയില്ല. എന്നെങ്കിൽ ഇവർക്കൊരു വീഴ്ചയുണ്ടായാൽ ഇവരുടെ കൂടെ താൻ ഉണ്ടായേ പറ്റൂ. അത് തൻ്റെ നിയോഗമാണ്.